ത്തോടെ ചുങ്ങിയതൊക്കെ എല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അപ്പോൾ ഈ മീനുകളുടെ കൂട്ടക്കുരുതിയിൽ മത്സ്യ കർഷകർക്ക് ഉണ്ടായത് കോടികളുടെ നഷമെന്ന് ഫിഷറീസ് വകുപ്പ് ജില്ലാ കളക്ടർ നിയോഗിച്ച അന്വേഷണ സംഘം സ്ഥലം സന്ദർശിക്കും വരാപ്പുഴ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ അടിയന്തര യോഗവും ഇന്ന് ചേരും വിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു ശ്യാംപ്രസാദ് എപ്പോഴാണ് ഈ യോഗം ആരംഭിക്കുക എന്തൊക്കെ നടപടികൾ ഇതേ തുടർന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൊത്തം ഈ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വരാപ്പുഴയിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഞാനിപ്പോൾ ഉള്ളത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിൻ്റെ ആസ്ഥാനത്താണ് അതായത് ഉദ്യോഗമണ്ഡലത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസാണ് നമുക്ക് തൊട്ടിപ്പുറത്ത് കാണുന്നത് ഇങ്ങോട്ടേക്ക് ഒരു വലിയ ഒരു പ്രതിഷേധ മാർച്ച് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ പെരിയാർ സംരക്ഷണ സമിതിയും ജനജാഗ്രതാ സമിതിയും ഉൾപ്പെടുന്ന ഒരു സംഘം അല്പ നിമിഷം കഴിയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പ്രതിഷേധ ം അറിയിക്കാനാണ് കാരണം കാലങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ മീനുകൾ ആ ചത്തുപൊങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും ഈ മഴക്കാലത്താണ് ഇങ്ങനെ ഉണ്ടാകാറുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് മഴ കനത്തു കഴിയുമ്പോൾ പ്രദേശത്തെ ഈ രാസമാലിന്യങ്ങളും മറ്റും സംഭരിച്ചു വെച്ചിരിക്കുന്ന കമ്പനികൾ ഈ മഴ കനത്തോടുകൂടി വെള്ളം ഷട്ടർ തുറക്കുമ്പോൾ അതിനൊപ്പം ഈ മാലിന്യങ്ങൾ കൂടി ഒഴുക്കി വിടുന്ന ഒരു നടപടി ഇവർ കൈക്കൊള്ളാറുണ്ട് അങ്ങനെ ചെയ്തതാണ് എന്നാണ് പ്രദേശവാസികളും ഈ പുഴ ജാഗ്രതാ സമിതിയും വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഈ മാലിന്യം ഒഴുക്കിയ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ മഴ നിൽക്കുകയും അങ്ങനെ വെള്ളം ഇറക്കം ഉണ്ടാകാതിരിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ മാലിന്യം കലർന്നതോടുകൂടി ഈ പുഴയിലെ ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞ് ഈ മീനുകളെല്ലാം തന്നെ ചത്തുപൊങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് നിലവിൽ ഇപ്പോൾ ഈ പുഴയിലെ മീനുകൾ എല്ലാം തന്നെ ചത്തുപൊങ്ങിയ അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഈ പുഴയോട് ചേർന്നുള്ള ആ വേമ്പനാട്ട് കായലുണ്ട് ഈ സംഗമിക്കുന്ന ഇടം കൂടിയാണ് ചേരാനൂർ ഭാഗത്തൊക്കെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് ഈ കായലിനെയാണ് ഈ കായലിലെ ആ ജലസമ്പത്ത് അതായത് ഈ മത്സ്യസമ്പത്ത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരവസ്ഥയാണുള്ളത് ഈ മത്സ്യസമ്പത്തിനെ തന്നെ വളർത്തിയെടുക്കുന്ന ആ ചെറിയ ധാതുക്കൾ പോലും ആ മൊത്തം നശിച്ചുപോയി എന്നാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു വലിയ രീതിയിൽ ഒരു മത്സ്യ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ തന്നെ നാളുകൾ എടുക്കും അതുകൊണ്ട് ഇവരുടെ വലിയ ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് ഇനി ഒരു അവരുടെ ജീവനോപാധി തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് ഇതാരാണോ കാരണക്കാർ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ഇവർ വലിയൊരു ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയോടുകൂടി കുമാർഷി ഇങ്ങോട്ടേക്ക് നടത്തുമെന്നാണ് പറയുന്നത് ഇന്ന് ഈ ആർ ഡി ഒ സംഘം അടങ്ങുന്ന ഒരു സംഘത്തെയാണ് കളക്ടർ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് ആ കമ്മിറ്റി ഇന്നോ നാളെയോടുകൂടി ഇവിടെ എത്തി സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്